വണ്ടികളോടുള്ള ഒരു ക്രേസ് നമുക്കറിയാം. ആദ്യം മുതലേ ഉള്ളത് അത്. നല്ല ക്രേസ് ഉണ്ട്. ആദ്യം മുതലേ ചെറുപ്പകാലം മുതലേ ഉള്ളതാ. അവർക്ക് ഡിസൈൻസ് ഉണ്ട്, നമുക്ക് നമ്മുടെ ഇതനുസരിച്ച് ഡിസൈൻസ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ ചെയ്തെടുത്തതാണ്. ബാക്കിയുള്ള കളക്ഷൻ കൂടെ എനിക്ക് വലിയ സന്തോഷം. ചെറിയ സ്ഥലങ്ങൾ റോഡ് വീതി കുറച്ച് ദൂരൊക്കെ പോകാൻ പറ്റിയ ഇത് ഞാൻ പറയാൻ എല്ലാവർക്കും ജെയിംസ് ബോണ്ടിന്റെ കാറാണ്. സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ രണ്ടാമത്തെ കാർ. കേരളത്തിലെ ആദ്യത്തെ കാർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർ സ്റ്റാലിൻ സിഎമ്മിന്റെ രണ്ടാമത്തെ. ഇത് ശരിക്കും വന്നപ്പോഴേ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വണ്ടി ഒന്ന് നേരിട്ട് എനിക്കറിയില്ല. ഞാൻ കാലത്ത് രാത്രി വന്ന് പിറ്റേന്ന് എനിക്ക് എറണാകുളത്ത് പോകാനുണ്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് പോയി, ഈ വണ്ടിയിലാണ് പോയത്. പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര ക്രൗഡ്. എന്താ എന്നാ എനിക്ക് മനസ്സിലായില്ല. തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു ഒരു കൂട്ടം ആൾക്കാർ വണ്ടി കാണാനായിട്ട് ഇല്ലാന്ന് പറഞ്ഞാൽ അവർ വിശ്വാസമില്ല. അതെന്നാ സാറല്ല, ഇത് BMW ഇപ്പോഴത്തെ ഒരു രണ്ട് മാസമേ ആയിരുന്നു. 7 സീരീസ്. ഓക്കെ, ഇതാണ് ബെൻസിന്റെ ഏറ്റവും കൂടിയ മോഡൽ. ബെൻസിന് പേരില്ല, പക്ഷെ മേ ബാക്ക് എന്നാണ് ഉള്ളത്. പിന്നെ ഇത് ഏറ്റവും മിനി കാറാണ്. ഇത് ഫിയറ്റിന്റെ ഏറ്റവും ചെറിയ കാർ. ഇത് ലെക്സസ്. ഓക്കെ, ഇത് ബെന്റ്ലി. ഇതും കോസ്റ്റ്ലി ആണ്. ഇത് മസറട്ടി. ഇതും കുറച്ച് പ്രീമിയം മോഡലാണ്. വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ച സാർ മാം വന്നപ്പോൾ തന്നെ ഇവരെല്ലാവർക്കും മനസ്സിലായി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ കരയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നാൻ അവർ നമ്മളെ തമ്മിലുള്ള എന്തോ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ എന്തിനായിരിക്കും അവർ കരയുന്നത്? പഴം മേടിക്കാൻ, പഴം കഴിക്കാൻ, അതൊരു പടിയാണ്. കണ്ടില്ലാന്നുണ്ടെങ്കിൽ അപ്പോഴും കുറെ ദിവസം വരാതെ പിന്നെ വരുമ്പോഴത്തേക്ക് ഭയങ്കര കണ്ടാലും പഴം വേണം. എന്റെ കയ്യിലില്ല. ഇവർക്കെല്ലാം സാറിന്റെ മാമിന്റെ ശബ്ദം അറിയാലോ. വന്നു കഴിഞ്ഞാ
പക്ഷേ കണ്ടാണ് അതിനാണ് ശ്രദ്ധ കഴിഞ്ഞ ആഴ്ച ജനിച്ചതല്ലേ.